നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ വിചാരണ കോടതിക്ക് നിർദ്ദേശം നൽകണമെന്നാവശ്യപ്പെട്ട് ദിലീപ് സുപ്രീം കോടതിയെ സമീപിച്ചു. കേസിൽ ഒരിക്കൽ വിസ്തരിച്ചവരെ വീണ്ടും വിസ്തരിക്കാൻ അനുവദിക്കരുതെന്നും ആവശ്യമുന്നയിച്ചിട്ടുണ്ട്. മുൻ ഭാര്യയ്ക്കും അതിജീവിതയ്ക്കുമെതിരെ സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത അപേക്ഷയിലാണ് ദിലീപിൻ്റെ രൂക്ഷ വിമർശനം. അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രോസിക്യൂഷൻ, അതിജീവിത എന്നിവർ വിചാരണ പൂർത്തിയാക്കാൻ വിധി പറയാൻ വിചാരണ കോടതി ജഡ്ജിയെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് ദിലീപിൻ്റെ ആരോപണം. വിചാരണ കോടതി ജഡ്ജിക്ക് മേൽക്കോടതിയിലേക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതുവരെ വിചാരണ നീട്ടിക്കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നതെന്നും ദിലീപ് അപേക്ഷയിൽ ആരോപിക്കുന്നുണ്ട്. മലയാള സിനിമാ മേഖലയിൽ ചെറുതാണെങ്കിലും ശക്തമായ ഒരു വിഭാഗം തന്നെ ഈ കേസിൽ പെടുത്തിയിട്ടുണ്ട്. ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് തന്നോട് വ്യക്തിപരമായും തൊഴിൽപരമായും ശത്രുതയുണ്ട്. തൻ്റെ മുൻ ഭാര്യയുടെയും അതിജീവിതയുടെയും അടുത്ത സുഹൃത്തായ ഒരു ഉന്നത പോലീസ് ഓഫീസറും തന്നെ കേസിൽ പെടുത്തിയതിന് ഉത്തരവാദിയാണ്. ഈ പോലീസ് ഓഫീസർ നിലവിൽ DGP റാങ്കിലാണെന്നും സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരുന്ന അപേക്ഷയിൽ ദിലീപ് ആരോപിക്കുന്നുണ്ട്. തുടരന്വേഷണത്തിൻ്റെ പേരിൽ നടക്കുന്നത് മാധ്യമ വിചാരണയാണ്. തനിക്കെതിരെ മാത്രമല്ല തൻ്റെ അഭിഭാഷകർ, വിചാരണ കോടതി ജഡ്ജി എന്നിവർക്കെതിരെയും മാധ്യമ വിചാരണ നടക്കുന്നു. തുടരന്വേഷണ സമയത്ത് കണ്ടെത്തിയെന്ന് പറയപ്പെടുന്ന വിശ്വാസയോഗ്യമല്ലാത്ത ചില രേഖകൾ അതിജീവിതയ്ക്ക് കൈമാറിയ അവരെ കൊണ്ട് വീണ്ടും കോടതിയിൽ ഹർജി സമർപ്പിച്ചു. വിചാരണ കോടതി ജഡ്ജിക്കുമെതിരെ തൻ്റെ അഭിഭാഷകർക്കെതിരെയും അതിജീവിത ഹർജികൾ ഫയൽ ചെയ്തതായി ദിലീപ് ആരോപിക്കുന്നു. മുതിർന്ന മാധ്യമപ്രവർത്തക ബർഹ ദത്തിന് അതിജീവിത നൽകിയ അഭിമുഖത്തെയും ദിലീപ് വിമർശിക്കുന്നു. കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസിൽ എങ്ങനെ അഭിമുഖം നൽകാനാകും? അതിജീവിതയ്ക്ക് വേണ്ടി ചാനൽ ചർച്ചകളിലെത്തി വാദിക്കുന്ന അഭിഭാഷകനെ കേസിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായി നിയമിച്ചതായും അപേക്ഷയിൽ ആരോപിച്ചിട്ടുണ്ട്. സീനിയർ അഭിഭാഷകൻ മുകുൾ റോത്തഗിയാകും ദിലീപിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഹാജരാകുക എന്നാണ് സൂചന. ജസ്റ്റിസ് MM ഹാൽവീക്കർ അധ്യക്ഷനായ ബെഞ്ചാണ് നടിയെ ആക്രമിച്ച കേസിൽ ഇതുവരെ വാദം കേട്ടിരുന്നത്. ജസ്റ്റിസ് ഹാൽവീക്കർ ഇന്ന് വിരമിച്ചതിനാൽ ദിലീപിൻ്റെ അപേക്ഷ പുതിയ ബെഞ്ച് പരിഗണിക്കും. പുതിയ ബെഞ്ച് ഏതാണെന്ന് ചീഫ് ജസ്റ്റിസ് NV രമണ നിശ്ചയിക്കും. ന്യൂസ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.